ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പ്രവാസി സുഹൃത്തുക്കൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നാട്ടിലേക്ക് പണം അയക്കാനും അതുപോലെ ക്യാഷ് പിക്കപ്പ് ചെയ്യാനും എല്ലാം സഹായിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് വെസ്റ്റേൺ യൂണിയൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷന് രജിസ്റ്റർ ചെയ്യുന്നത് അത് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് വരും വീഡിയോകളിൽ നമുക്ക് എങ്ങനെ മണി ട്രാൻസ്ഫർ ചെയ്യാം ക്യാഷ് പിക്കപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെസ്റ്റേൺ യൂണിയൻ എസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വെസ്റ്റേൺ യൂണിയൻ്റെ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും അത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ശേഷം ഓപ്പൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും ഇവിടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക അറബിയും ഇംഗ്ലീഷും വേണം ഉള്ളത് അതിലേതാണെന്ന് വെച്ച് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യണം അതിനായി താഴെ കാണുന്ന ലോഗിൻ ലോഗിന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രജിസ്റ്റർ രജിസ്റ്ററിനോകുന്ന എന്നൊരു ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ മുകളത്തെ കോളത്തിൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് തൊട്ട് താഴെ ലെറ്റർ സ്മോൾ ലെറ്റർ ചിഹ്നങ്ങൾ അക്കങ്ങൾ അടങ്ങുന്ന പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന എല്ലാ ചെക്ക് ബോക്സിലും ടിക്ക് മാർക്ക് വരുത്തിയതിനു ശേഷം താഴെ രജിസ്റ്റർ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അപ്പം ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് എം എസ് വരുന്നതാണ് നിങ്ങൾക്ക് ലഭിച്ച എസ് എം എസ് ഈ ബോക്സിൽ എൻറ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ട പേജാണ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് നിങ്ങളുടെ ഇക്കാമ നമ്പറാണ് ആദ്യത്തെ കുളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മിഡിൽ നെയിം അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും ഇവിടെ നിങ്ങളുടെ നെഫാഹത്ത് വെരിഫിക്കേഷൻ ചെയ്യണം അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഞാനിവിടെ നെഫാത്താണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് നിർബന്ധമായും നിങ്ങളുടെ മൊബൈലിൽ നെഫാത്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഇപ്പോൾ നിങ്ങൾക്കിതുപോലെ ഐ ഡി വെരിഫിക്കേഷൻ വിത്ത് നെഫാത്ത് ആപ്പ് എന്നൊരു പേജ് തുറന്നു വരും അവിടെ ആ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ബിഗിൻ വെരിഫിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നമ്പർ കാണാൻ സാധിക്കും ആ നമ്പർ ഓർത്തുവയ്ക്കുക അതിനുശേഷം നേരെ നെഫാത്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അതിനുശേഷം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ അവിടെ കണ്ട നമ്പർ ഇതിൽ അമൃത്തി കൊടുക്കുക അതിന് ശേഷം നിങ്ങളുടെ നഫാത്ത് അപ്ലിക്കേഷൻ്റെ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ക്യാമറ ഓപ്പണായി വരുന്നത് കാണാം അവിടെ നിങ്ങളുടെ പേസ് ആ റൗണ്ടിൽ വരത്തക്ക രീതിയിൽ വെച്ചതിന് ശേഷം താഴെ ക്യാമറ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ സക്സസ് ആയി കഴിഞ്ഞു ഇനി നേരെ നമ്മുടെ വെസ്റ്റേൺ യൂണിയൻ്റെ ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു പേജ് തുറന്നു വരും ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഓട്ടോമാറ്റിക്കായി വെച്ചായി വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഫോൺ നമ്പർ എല്ലാം കാണാൻ സാധിക്കും അതിനുശേഷം താഴെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഞാനിവിടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കണം അതിന് ആദ്യം കൺട്രി ഓഫ് ബർത്ത് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജനിച്ച രാജ്യം ഏതാണോ അത് ഇവിടെ നിന്നും സെർച്ച് ചെയ്ത് കണ്ടെത്തുക ഞാനിവിടെ ഇന്ത്യയാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം നിങ്ങൾക്ക് സിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യം ഏതാണോ അത് ഇവിടെ നിന്നും ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് തൊട്ടു താഴെ സ്ട്രീറ്റ് അഡ്രസ് എന്നൊരു ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സ്ട്രീറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡിസ്ട്രിക്റ്റുന്ന ഒരു ഭാഗം കാണാം അവിടെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ പേരെന്താണോ അതിവിടെ ടൈപ്പ് ചെയ്യുക അതിന് തൊട്ട് താഴെ അടി സോഴ്സ് സിറ്റി എന്നൊരു ഭാഗം കാണാം അവിടെ നിങ്ങളുടെ ഇക്കാമ് അടിച്ച സ്ഥലം ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ട പേജ് ഓപ്പൺ ആയി വരും അവിടെ നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എംപ്ലോയർ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ സ്പോൺസറിൻ്റെ പേര് അല്ലെങ്കിൽ കഫീലിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് തൊട്ട് താഴെ നിങ്ങൾ ഏത് തരം ജോലിയാണ് ചെയ്യുന്നത് ആ ഒരു ജോലിയുടെ ആ ജോലി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം സാലറി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി മാസത്തിൽ എത്രയാണ് നിങ്ങൾ കിട്ടുന്നത് ആ ഒരു എമൗണ്ടാണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അഞ്ഞൂറ് ടു രണ്ടായിരം അതുപോലെ രണ്ടായിരം ടു ആറായിരം ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഞാനിവിടെ അഞ്ഞൂറ് ടു രണ്ടായിരം എന്നുള്ളത് സെലക്ട് ചെയ്തു അതിന് ശേഷം മന്ത്ലി എത്രയാണ് നിങ്ങൾ അയക്കുന്നത് എത്ര രൂപ വരെ നിങ്ങൾക്ക് അയക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം താഴെ നമ്പർ ഓഫ് മന്ത്ലി റെമിറ്റേഴ്സ് എന്നൊരു ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം നിങ്ങൾ അയക്കുന്നു എന്നുള്ളത് ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഐ എഗ്രി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞു അതിൻ്റെ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതിന് നിങ്ങൾക്ക് അയക്കേണ്ട രാജ്യം ഏതാണോ അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് രാജ്യത്തേക്കും വെസ്റ്റേൺ യൂണിയൻ വഴി മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം അതുപോലെ ആക്ടിവേഷൻ ചെയ്യാം എന്നുള്ളതാണ് മണി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ള വീഡിയോ അടുത്തതായിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്തു വയ്ക്കുക എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാത്തരം വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിന് നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ